ഡ്രൈവിംഗ് ടെസ്റ്റിനിടയിൽ പ്രതിഷേധം. ഇരിട്ടി ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ സ്കൂളുകാരും ടെസ്റ്റിന് വന്നവരും തമ്മിലാണ് വാക്കുതർക്കം ഉടലെടുത്തത്. വ്യാഴാഴ്ച 50 പേരെ മാത്രമേ ടെസ്റ്റിന് അനുവദിക്കുകയുള്ളൂ എന്ന തീരുമാനമാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത്. പരിഷ്കരണം പിൻവലിക്കുക. ഇവര് പറയുന്ന പൈസയും കൊടുത്ത് ഇവിടെ വന്നിട്ട് ഇവിടെ വരുമ്പോ ഇപ്പൊ ഈ സാറ് വന്നപ്പോഴാണ്, വരുന്നതിന് തൊട്ട് മുമ്പാണ് നമ്മളെ വിളിച്ചിട്ട് പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ സംഭവങ്ങളുണ്ട്, ഞങ്ങൾ ബഹിഷ്കരിക്കുവാണെന്ന്. അത് പറയാൻ പാടില്ലായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ രാവിലെ 6:30 വരാൻ പറഞ്ഞു, എന്നിട്ട് ഇവിടുന്ന് പ്രാക്ടീസ് വന്നു. ആ പ്രാക്ടീസ് അവർ തരാൻ പാടില്ലായിരുന്നു. ഞങ്ങളുടെ പ്രതിഷേധത്തിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത മെയ് 1 മുതല് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ എണ്ണം വെട്ടിച്ചുരുക്കുന്നു എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് തന്നിരുന്നു നേരത്തെ തന്നെ. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഞങ്ങൾ വിവിധ സംഘടന, കേരളത്തിലെ എല്ലാ സംഘടനകളും നമ്മളുടെ ഗതാഗത മന്ത്രിയെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ ചർച്ചകൾ നടന്നു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളതിൽ നിന്നൊരു നീതി കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ രീതിയൊക്കെ പരിഷ്കരിക്കുന്നു എന്നൊക്കെ അറിഞ്ഞു. അപ്പോൾ ഞങ്ങളതിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് വളരെ പെട്ടെന്ന്, അതായത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം, ഒരു 3 ശേഷമാണെന്ന് തോന്നുന്നു, ഒരു മെസ്സേജ് വന്നു ഒറ്റയടിക്ക് തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ എണ്ണം വെട്ടിച്ചുരുക്കിയതായിട്ട്. അതായത് ഒരു RTO ഓഫീസിൻ്റെ കീഴിൽ വെറും 50 ടെസ്റ്റ് മാത്രമേ നടക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് വന്നു.